തിരുവനന്തപുരം നഗരവുമായി വർഷങ്ങളുടെ അടുപ്പമുണ്ടായിരുന്നു വിജയകാന്തിന്. നടനാകുന്നതിന് മുമ്പ് ഒരു ഷാംപൂ കമ്പനിയുടെ ജോലിക്കാരനായി നഗരത്തിലെത്തിയ വിജയകാന്ത് സിനിമാ സ്വപ്നം കൂടുതൽ കണ്ടത് തലസ്ഥാനത്തെ തിയേറ്ററുകളിൽ നിന്നായിരുന്നു. തമിഴകത്തിന്റെ ക്യാപ്റ്റൻ ആകുന്നതിന് മുൻപേ, തമിഴകത്തിന്റെ താരരാജാവാകുന്നതിന് മുൻപേ സൂപ്പർ സ്റ്റാർ വിജയകാന്തിന് കേരളവുമായി തിരുവനന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. സിനിമയിൽ ചാൻസ് ചോദിച്ച മടുത്ത അദ്ദേഹം തമിഴകത്തു നിന്ന് വണ്ടി കയറിയെത്തിയത് തിരുവനന്തപുരത്താണ്. പിന്നീട് ഏറെക്കാലം ഈ പഴവങ്ങാടിയിലും ചാലാ തെരുവിലുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അത് 1970s കാലം. വെൽവെറ്റ് ഷാംപൂ എന്ന കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് വിജയകാന്ത്, നടൻ വിജയകാന്ത് ആകുന്നതിന് മുൻപേ തിരുവനന്തപുരത്ത് എത്തിയത്. ഈ അജന്ത തിയേറ്ററിലും പണ്ടത്തെ ശ്രീകുമാർ തിയേറ്ററിലും സെൻട്രൽ തിയേറ്ററിലുമൊക്കെയായി അദ്ദേഹം കണ്ടു തീർത്ത സിനിമകൾക്ക് കണക്കുണ്ടാവില്ല. അജന്ത തിയേറ്ററിൽ പണ്ട് ടിക്കറ്റ് വിൽപ്പന നടത്തിയിരുന്ന സ്ഥലമായിരുന്നു ഇത്. അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം അദ്ദേഹം ചിലവഴിച്ചത് സിനിമാ കൊട്ടകകളിലായിരുന്നു. പ്രതിസന്ധി കാലത്തും ഒരു നടനാവുക എന്നുള്ള സ്വപ്നം അദ്ദേഹം അണയാതെ കാത്തു സൂക്ഷിച്ചത് ഇങ്ങനെയൊക്കെയാണ്. ആ ചാൻസ് ചോദിച്ചവന് ഇവിടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ നേരം പോകുമ്പോൾ സിനിമ കാണണമെന്നാണ് പുള്ളിയുടെ പതിവ്. അത് ആ കൂട്ടത്തിൽ സിനിമ കണ്ടിട്ടുണ്ട്. വിജയകാന്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സുന്ദർരാജ്. സുന്ദർരാജിന്റെ സഹോദരി മുത്തുലക്ഷ്മി വിവാഹം കഴിപ്പിച്ചയച്ചത് തിരുവനന്തപുരത്തേക്കായിരുന്നു. മുത്തുലക്ഷ്മിയുടെ ഭർത്താവ് കണ്ണന് പഴവങ്ങാടിയിലുണ്ടായ ഈ ഭാഗത്തായി ഒരു കടയുണ്ടായിരുന്നു, ജ്യോതി ഫാഷൻ സ്റ്റോർ. അക്കാലത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കടകളിലൊന്നായിരുന്നു അത്. പിന്നീട് ഏറെക്കാലം വിജയകാന്തിന്റെ ജീവിതവും ഈ ഫാഷൻ സ്റ്റോർ കേന്ദ്രീകരിച്ചായിരുന്നു. തിരുവനന്തപുരം വളരെ ഇഷ്ടമാണ് പുള്ളിക്ക്. പർട്ടിക്കുലർ പ്രേം മിസ് വളരെ ഇഷ്ടമാണ്. എപ്പോഴും വന്നാലും പ്രേം മിസ്സിയുടെ പാട്ട് പുള്ളി പാട്ട് പാട്ട് പഠിച്ചുകൊണ്ടേയിരുന്നു പുള്ളി. അങ്ങനെ ഒരു ഇതാണ് പുള്ളി. പിന്നീട് തമിഴകത്തേക്ക് മടങ്ങിപ്പോയ വിജയകാന്ത് താരമായി ക്യാപ്റ്റനായി മാറി. പക്ഷെ അപ്പോഴും കേരളവുമായുള്ള ബന്ധം അദ്ദേഹം മുറിയാതെ കാത്തു സൂക്ഷിച്ചു. കണ്ണന്റെ മരണത്തോടെ നഷ്ടത്തിലായ ജ്യോതി ഫാഷൻ സെന്റർ 700,000 രൂപ മുടക്കി അദ്ദേഹം തിരിച്ചുപിടിച്ചു. കേരളത്തിലേക്കും തിരുവനന്തപുരത്തേക്കും അദ്ദേഹം പലതവണ മടങ്ങിയെത്തി. പ്രളയകാലത്ത് കേരളത്തിന് കൈത്താങ്ങായി മാറി. അങ്ങനെയൊക്കെയാണ് തമിഴ്നാടിന്റെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ വിജയകാന്ത് കേരളത്തിന്റേത് കൂടിയായി മാറുന്നത്. അജീഷ് മെന്നാറമൂടിനൊപ്പം ഏഞ്ചൽ മേരി മാത്യു, ഈശ്വരത് ന്യൂസ്, തിരുവനന്തപുരം.